വിമർശനം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വിവരം വേണം ഉൾക്കാഴ്ച വേണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരിക്കലും പോയി കെഞ്ചിറ്റില്ല ഒരാളെ മുമ്പിട്ടും തല കുരിച്ച് തന്നിട്ടുണ്ടോതെ പറഞ്ഞു അടുത്ത കൊല്ലം ഒരാൾക്കും കൊടുത്തില്ല അതൊക്കെ പൂട്ടി വെച്ചു ആ അദ്ധ്യായം എന്നിട്ട് ഇവരൊരു സ്റ്റേറ്റ്മെൻറ്റ് അച്ചടിച്ചതിറക്കി തെറ്റുകൂടാതെ ഒരു വാചകം നേരെ ചൊവ്വെ എഴുതാൻ അറിയാത്തവരും ഈ മത്സരത്തിൽ അവരാണ് കൂടുതൽ പങ്കെടുത്തത് ഇത് ഞാൻ പറഞ്ഞതല്ല അയാൾ മൂന്ന് തെളിവ് മൂന്ന് തെളിവ് കൊണ്ടുവന്നു ഞാൻ മോഷ്ടിച്ചത് മാധവിക്കുട്ടിയുടെ തരിശിനിലങ്ങൾ എന്ന കഥയിൽ നിന്നാണ് ഗൗരി അതിന് മൂന്ന് തെളിവ് കൊണ്ടുവന്നു അയാൾ വയലാർ അവാർഡിൻ്റെ സുദീർഘമായ ചരിത്രത്തിൽ ഒരൊറ്റ കഥാസമാഹാരത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളു അതെതൊക്കെ ും മുമ്പ കിട്ടിട്ടില്ല അതിന് ശേഷവും കിട്ടിയിട്ടില്ല ഈ സ്വപ്നങ്ങളാണ് എഴുത്ത് എന്ന് പറയട്ടെ അപ്പോൾ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്ന ഒരു നിമിഷം ഞാൻ എഴുത്തും എൻ്റെ എഴുത്തും ഇല്ലാതാകും എന്ന് അങ്ങ് പറയുന്നുണ്ട് ഇപ്പോൾ സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം 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 കാണാത്ത ദിവസങ്ങളില്ല എങ്ങനെയാണോ ഇന്നലെ രാത്രി മുഴുവൻ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നം കാണാണ്ട് ഉള്ളൊരു ഏതെങ്കിലും തരത്തിൽ ജീവിതമായിട്ട് ഈ സ്വപ്നങ്ങളുടെ ബന്ധം ഉണ്ടോ ബന്ധങ്ങൾ ബന്ധപ്പെടുത്തുന്നുണ്ടോ ഈ സ്വപ്നങ്ങൾക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ട് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പഴയത് കഴിഞ്ഞു പോയതിൻ്റെ സ്വപ്നം നിങ്ങളിപ്പോൾ ആ രീതിയിലല്ല കഴിഞ്ഞു പോയതിൻ്റെ ഈ ചേക്കൂട്ടി അതുപോലെ കടയനല്ലൂരിലെ ഒരു സ്ത്രീ ഈ കഥകൾ വായിക്കുമ്പോൾ അത് പൂർണമായും അങ്ങയുടെ അനുഭവമാണ് എന്ന് തോന്നി തോന്നാത്ത രീതിയിലാണ് അത് സത്യമാണോ എന്ന് അറിയില്ല അങ്ങനെ തോ അങ്ങനെ തോന്നുന്നു രണ്ടും ആ അനുഭവം എന്താ അല്ല എൻ്റെ അടുത്ത സ്നേഹിതന്മാരുടെ എന്ന് തോന്നുന്നു അടുത്ത അത് അവർ പറയുന്ന കേട്ടപ്പോഴും അതെൻ്റെ അനുഭവമായി മാറുന്നത് എൻ്റെ മനസ്സിൽ നീ ഞാനതിനെക്കുറിച്ച് അയ്യത്തേം ചെയ്യുന്നു ഓ ഓ അതുപോലെ കാലഭൈരവൻ രാമേട്ടൻ അത് പക്ഷെ വ്യത്യസ്തമായ രാമായട്ടം ആ അതെ എൻ്റെ അനുഭവമാണ് രാമായട്ടനെ എങ്ങനെ ഭയങ്കര നല്ലൊരു ഭയങ്കര തമാശയായിട്ടും എന്നാൽ വളരെ സീരിയസ് ആയിട്ടും ഒരുപാട് ജീവിത ചിന്തകൾ കൊണ്ടുവരുന്ന ഒരു കഥ പറഞ്ഞതാണ് അത് അദ്ദേഹമായിട്ടുള്ള ഇതൊക്കെ അത് എങ്ങനെയാണ് അതൊരു സ്വന്തമായിട്ട് അതിലുള്ളതൊക്കെ എൻ്റെ ഗ്രാമത്തിൽ നടന്ന അതിൽ എൻ്റെ അമ്മ ഈ ഈ രാമഘട്ടനുമായിട്ട് വളരെ പരിചയമുള്ള സ്ത്രീയാണ് എൻ്റെ അമ്മ അമ്മയുടെ ഒരു പോലെ തന്നെ അമ്മ നയിച്ച ആ അമ്മയൊക്കെ തിരം പറയും ഞാനും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അത്ര അടുത്ത അത്ര അടുത്തൊരു ഇൻഡിമോസ് ചെയ്യുമ്പോൾ വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും കഥാലോകത്തിന് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് അതിൻ്റെ പട്ടിക തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ പേര് താങ്കളുടെ പേര് എഴുതാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ആർക്കായാലും മറ്റൊരാളെ അതിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ഇപ്പോൾ ആർക്കും കഴിയുന്നതുമില്ല അതേസമയം ഈ വിമർശനങ്ങളും മറ്റ് അതുപോലുള്ള പ്രതിവാദങ്ങളും ഒരേ സമയം നടക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അങ്ങേ തിരസ്കരിക്കുമ്പോഴോ അങ്ങേ എന്തുകൊണ്ട് ആ പട്ടികയിൽ നിന്ന് മുകളിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അവർക്ക് കഴിയാത്ത ഒന്നാമത് ഇന്ന് വിമർശകർ എന്ന പേര് അറിയതായ തന്നെ വിമർശനം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വിവരം വേണം ഉൾക്കാഴ്ച വേണം അല്ല അവർക്ക് വേണമെങ്കിൽ അങ്ങേ താഴേക്ക് കൊണ്ടുവരാമല്ലോ കൊണ്ടുവരാൻ ധൈര്യപ്പെടുന്ന കഴിയുന്നില്ലല്ലോ കൊണ്ടുവരാൻ കഴിയുന്നില്ല ഇത് അനുവാചകരെ ഭയന്നാണോ അങ്ങേ ഭയന്നാണോ അവർക്കറിയാം ഈ വെടിയൊന്നും യേശൂല അതെ അത് വായനക്കാരിൽ ഒരു പ്രതിഷ്ഠയുണ്ട് അത് അവർക്ക് അവർ നൽകുന്ന സ്ഥാനമാണ് ഉള്ളത് കൊണ്ട് ഇത് ശരിക്കും നല്ലതാണ് എന്ന് അവർക്കറിയാം ഇപ്പൊ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ലോകത്തിലെ ഒരുമാതിരി രാജ്യം എല്ലാം വന്നു ഇന്ത്യയിലെ പതിനൊന്ന് ഭാഷകളില് പുസ്തകം ഇന്ത്യ ഗവണ്മെന്റിന്റെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് പബ്ലിഷ് ചെയ്തു ഏറ്റവും ഒടുവിൽ ആ ബുക്ക് കഥയടങ്ങുന്ന ബുക്ക് അറബിയിലാണ് വന്നൊരു ബുക്ക് അവിടെയൊക്കെ ഞാൻ പോയിട്ട് നിലകൊലിച്ച് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സ്വഭാവത്തിനെയാ അതെ ഇതില്ല ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരിക്കലും പോയി കെഞ്ചിട്ടില്ല ഒരാളെ മുമ്പും തലകുലിച്ച് നിന്നിട്ടുണ്ടോതെയും പറഞ്ഞു ആ ഇപ്പോൾ ഈ മലയാള ചെറുകഥയുടെ ഈ വികാസ പരിണാമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ശോഭനമായ ഉണ്ട് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലെ മികച്ച ഭാഷകൾ ഇന്നും ജീവത്തായി നിൽക്കുന്ന ഭാഷകൾ നോക്കിയാൽ നല്ല കാലവും ചീത്തകാലും ഉണ്ടായിട്ടുണ്ട് നല്ല കാലം മഹത്തായ കൃതികൾ നാടകത്തിലാവാം കഥയിലാവാം നോവലിൻ്റെ കവിതയിലാവാം തുരുതിരേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലം പിന്നീട് കുറേ കാലം ബ്ലാങ്ക് ആയ കാലം പിന്നെ ഉദാഹരണം പറയാം നൊബേൽ പ്രൈസ് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായി കരുതപ്പെടുന്ന നൊബേൽ പ്രൈസാണ് നിങ്ങൾ തുടക്കം മുതൽ ഇതുവരെയുള്ള സമ്മാനാർഹരായ ആൾക്കാരുടെ പട്ടിക നോക്കിയാൽ ഒരു കൊല്ലം കൊടുത്തിട്ടില്ല അങ്ങനെ ഇരിക്കേ രണ്ടു കൊല്ലം തുടർച്ചയായി കൊടുത്തിട്ടില്ല നാലു കൊല്ലം തുടർച്ചയായി കൊടുത്തിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ അർഹരായ ആളുകൾ ആ അസാമീത്തുണ്ടായിട്ടില്ല നിങ്ങളിപ്പോഴും ഈ അസംബ്ലി ഇത് തുടങ്ങാൻ പോകും കൊടുക്കാൻ പോകുന്നത് ആദ്യം എനക്ക് കിട്ടി ദയവ് ചെയ്ത് നൊബേലിനെ നിങ്ങൾ മാതൃയാക്കണം അർഹരായവരില്ല എന്ന് തോന്നിയാ കൊടുക്കരുത് നൊബേൽ അത് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തൊന്ന് അൻപത്തിരണ്ട് കൊടുത്തിട്ടില്ല ഉണ്ടാവാം പക്ഷെ അവരൊരു തൃപ്തിപ്പെടുന്നില്ല ശുപാർശയോ അല്ല ഒരു തരത്തിലൊന്നും നടക്കില്ല അതുപോലെ അതോ ഈ അങ്ങ് ചെറുകഥയുടെ പാത അടയാളപ്പെടുത്തുന്നത് ആദ്യകാലത്തൊക്കെ ഒരു കുണ്ടും കുഴിയുമില്ലാത്തതും വളരെയധികം വെളിച്ചം നിറഞ്ഞതും പിന്നീട് കുറച്ചുകൂടെ വികാസപരിണാമം സംഭവിച്ച വഴികളും പക്ഷേ ക്രമേണ ക്രമേണ അത് ഇടുങ്ങിയ ഒരു വഴികളും ദുരൂഹത ഉള്ള വഴികളും ദുർഗ്രഹതയുള്ള വഴികളും അതായത് ഭാഷ കൊണ്ടും പ്രമേയം കൊണ്ടും അതിനെ സമീപിക്കുന്ന രീതി കൊണ്ടും ഒന്ന് ഇടുങ്ങിപ്പോയിട്ടുണ്ടോ പഴയ ഒരു പത്ത് എഴുപത്തഞ്ച് വർഷം അങ്ങയുടെ എഴുത്ത് ആരംഭിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ കഥയെക്കുറിച്ചല്ല പൊതുവേ മലയാള ചെറുകഥ നേരിടുന്ന ഒരു പ്രതിസന്ധി അന്നത്തെ ആ വെളിച്ചവും തിളക്കവും ആ ഒരു ഓമനത്വവും ആസ്വാദന സുഖവും ഇപ്പോൾ കിട്ടുന്നുണ്ടോ പൊതുവെ ഇത് ഞാൻ സ്ഥിരം പറയുന്നൊരു വിഷയമാണ് നമ്മൾ എന്തെങ്കിലുമൊന്ന് എഴുതുമ്പോൾ ഒരു കത്താവട്ടെ ഒരു കൊച്ചി ലേഖനാവട്ടെ ലെറ്റർ ടു ദ ആവട്ടെ വായിക്കുന്നവനും മനസ്സിലാക്കണമെൻ്റെ മനസ്സിലാവണമെങ്കിൽ നല്ല ഭാഷയിൽ എഴുതണം അല്ലേ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള സിദ്ധി നല്ലതുപോലെ ഉണ്ടാവണം അല്ലേ ഇന്ന് എത്ര പേർക്കാതുണ്ട് ഇങ്ങനെ എത്ര പേർക്കാതുണ്ട് ഒരു ഉദാഹരണം കൂടി പറയാം മാതൃഭൂമി അക്ഷരോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നാലു കൊണ്ടായി ഒന്നാമത്തെ കൊല ഒരു അനൗൺസ്മെൻറ്റ് വന്ന് പുതിയ എഴുത്തുകാർക്ക് ഒരു കഥാ മത്സരം പുതിയ എഴുത്തുകാർക്ക് ഒന്നാം സമ്മാനം രണ്ട് ലക്ഷം രണ്ടാം സമ്മാനം ഒരു ലക്ഷം മൂന്നാം സമ്മാനം എഴുപത്തയ്യായിരം അടുത്ത കൊല്ലം കൊടുക്കുകയും ചെയ്തു ഈ കിട്ടിയവരാ ഞാൻ ഇതിന് മുൻപും കേട്ടിട്ടില്ല അതിന് ശേഷവും കേട്ടിട്ടില്ല അസാരമില്ല ഞാൻ കേൾക്കണം ഇത് സമ്മാന അർഹര നിശ്ചയിച്ചതാരാണെന്നറിയും എം മുകുന്ദൻ സി വി ബാലകൃഷ്ണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരി ഒടുവിൽ സാക്ഷാൽ എം ടി വാസുദേവൻ താൻ ഇവരടങ്ങിയ ഇവർക്കാർക്കും ഭാഷ അറിയില്ല കഥ അറിയില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഒരാൾക്കും കഴിയില്ല അടുത്ത കൊല്ലം ഒരാൾക്കും കൊടുത്തില്ല അതൊക്കെ പൂട്ടി വച്ചു ആ അദ്ധ്യായം എന്നിട്ട് ഇവരൊരു സ്റ്റേറ്റ്മെൻ്റ് അച്ചടിച്ചതിറക്കി തെറ്റുകൂടാതെ ഒരു വാചകം നേരെ ചൊവ്വെ എഴുതാൻ അറിയാത്തവരും ഈ മത്സരത്തിൽ അവരാണ് കൂടുതൽ പങ്കെടുത്തത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ പറ ഞാൻ പറഞ്ഞാണെങ്കിലും കുനിഷ്ട കൊണ്ടാണ് പറഞ്ഞെന്ന് നിൽക്കുവാറു എന്നിട്ട് കിട്ടാത്തവർ പത്ത് പേർ അവിടെ ഒരു ജാഥ നടത്തി ഞാൻ കണ്ണാല പാത്തിരിക്കും നമ്മളൊക്കെ അർഹരാണ് നമുക്ക് തന്നിട്ടില്ല അവാർഡ് കിട്ടാത്തതിൽ പ്രതിഷേധം ഈ അവാർഡുകളെ കുറിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്ന ഒരുപാട് വലിയ അവാർഡുകൾ അങ്ങേ തേടി വന്നിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ ഒരുപാട് കാലഘട്ടത്തിലൂടെ അങ്ങ് പക്ഷേ ലോകം അറിഞ്ഞതും ഞാൻ അറിയിക്കാത്തതുമായത് വേറെയുണ്ട് അതുകൊണ്ട് അത് പക്ഷേ അങ്ങത്തൊന്നും വാങ്ങാനായി തയ്യാറായുകയോ ഇവരുടെ പുറകെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്താണ് അതിൻ്റെ ഒരു കാരണം ഈ അവാർഡ് വാങ്ങാൻ എല്ലാം ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെ ലിസ്റ്റ് പറയത്തില്ല താങ്ങിയവരെ അറിയുന്നവർക്കറിയാം ഒരുപാട് അതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് പറയാത്തത് പൊതുവേ ഒരു ചുരുക്കി പറഞ്ഞാൽ അത് അതെന്തൊരു സമീപനത്തിൻ്റെ ഭാഗമായിരുന്നു അത്ര വലിയ ആശയമൊന്നുമില്ല രണ്ട് ഇതിനു വേണ്ടി കളിക്കുന്ന മരണ അഭ്യാസങ്ങൾ അത് കണ്ടിട്ടുള്ള മടുപ്പും ആ കൂട്ടത്തിൽ ഞാനും എന്തിനാ ചെന്നപ്പെടുന്നു ഞാനും എന്തിനാ ഇപ്പം മാതൃഭൂമിയുടെ ഇപ്പോഴും മൂന്ന് ലക്ഷം കുറച്ച് മുമ്പേ രണ്ട് ലക്ഷം മാതൃഭൂമിയുടെ അവാർഡ് മാതൃഭൂമിയുടെ അവാർഡ് അത് സത്യത്തിൽ ആദ്യം എനിക്ക് കിട്ടുമായിരുന്നു സത്യത്തിൽ ആദ്യം എനിക്ക് കിട്ടുമായിരുന്നു എന്നാ ഞാൻ പറയുന്നു അതിനുള്ള അങ്ങനെ ഊഹിക്കാൻ കാരണങ്ങളുണ്ട് മാതൃഭൂമിയുടെ ഏറ്റവും വലിയ തലപ്പത്തുള്ള രണ്ട് കുട്ടികൾ വീരേന്ദ്രകുമാറും പി വി ചന്ദനും രണ്ടുപേരും ആത്മാ മിത്രങ്ങൾ ഈ രണ്ടുപേരും ഞാനും പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ കോഴിക്കോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് ഇതെനിക്ക് തരരുത് പബ്ലിക്കായിട്ട് ദൈവം തരുന്നു കാരണം മറ്റൊന്നും തന്നെ നിങ്ങളോട് ബഹുമാനമുണ്ട് കേശവമേനോട് ബഹുമാനം പക്ഷേ ദുഷ്ടബുദ്ധികൾ പറയും നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ടു അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഒരു ലേഖകൻ ടൈപ്പ് ചെയ്തിട്ട് അന്നത്തെ സമകാലിക മലയാളത്തിൽ അങ്ങനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവർ തരുന്നത് പതിനാല് കൊല്ലം കഴിഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് വീരേന്ദ്രകുമാറും ചന്ദ്രനും പറഞ്ഞു പൽപനാ പിരിങ്ങനെ മാറി നിൽക്കരുത് ദയവ് ചെയ്ത് ഇത്തവണയും കൊണ്ട് വാങ്ങാൻ ഞാൻ അത്തവണ വാങ്ങി എന്നിട്ട് എഴുതി വായിച്ച പ്രസംഗമുണ്ട് അതിൽ പറഞ്ഞ രണ്ട് കാര്യം അന്ന് എനിക്ക് അത്ര വലിയ പണത്തിൻ്റെ ചെലവുണ്ടായിട്ടില്ല ഇപ്പോഴും മാസം കുറേ ആയിരം ഉറപ്പേക്ക് ഗുളിക വാങ്ങിക്കഴിക്കണം ഒന്നത് പിന്നെ ഉറച്ചും കൂടി ബുദ്ധി വന്നു രാമായണമൊക്കെ വായി ഭോഗങ്ങൾ ഒന്നുമേ കാക്ഷിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട നീ സ്വത്തും സമ്മാനവും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത് ഭോഗം സ്വത്ത് ഏ ആഗ്രഹിക്കും വിധികൃതമായത് നിനക്ക് വിധിപ്രകാരം വന്ന് കിട്ടുന്നത് നീ ആശിച്ചിട്ടോ ശ്രമിച്ചിട്ടോ അല്ല നിനക്ക് വന്ന് കിട്ടുന്നത് ഒരു ലോട്ടറി പോലെ അത് നീ വ എന്ന് പറയരുത് അപ്പൊ ഇതൊക്കെ വായിച്ചു ബുദ്ധി വന്നു ഞാൻ വാങ്ങിക്കോ ഇതും പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് അത് എഴുതി വായിക്കുകയും ചെയ്ത് വാനയാണ് ലഹരി എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരാശയം അത് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഒരു നിർദ്ദേശമായിരുന്നു അപ്പോൾ ഞങ്ങളത് ഉദ്ഘാടനം ചെയ്യുന്നതിനും അന്വേഷിച്ചതിൽ ഞങ്ങൾക്ക് അങ്ങേ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ കരുതിയത് അങ്ങെപ്പറ്റി അറിയുന്നവർക്കറിയാം ഒരിക്കലും ഒരവസരത്തിലും ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതെ ഇന്നേ വരെ ആരോഗ്യത്തോടെ എഴുതുകയും ജീവിക്കുകയൊക്കെ ചെയ്തു ലഹരി ഉപയോഗിച്ചാലേ എഴുത്ത് നടക്കൂ സാധ്യമാകൂ എന്ന ഒരു ധാരണ ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ശരിയാണോ ഇത് ഉള്ളത് കേരളത്തിലെ ഒരു കാലത്തെ സാഹിത്യകാരന്മാരില്ല ഒരു മന്ത്രി പേര് പറയുന്നില്ല ഒരു മന്ത്രി ഈ ലഹരിമുക്ത കേരളം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് അതിനെ പത്മനാഭൻ്റെ എല്ലാ സഹായം അയാൾക്കും അറിയാം ഞാൻ ഇത് ഞാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ പണ്ടേ ഇതിനെതിരായി സംസാരിക്കാറുണ്ട് അതുകൊണ്ട് ഒട്ടേറെ പഴി കേൾക്കുകയും ചെയ്തു പഴഞ്ചനാണ് കതറിടുന്നവന പഴഞ്ചനാണ് അതുകൊണ്ടാണ് ഇവനിങ്ങനെയൊക്കെ പറയുന്നു കേരളത്തിലെ പ്രശസ്തരായ ഒരാൾ പ്രത്യേകിച്ചും ഇതിനെ അനുകൂലിച്ചിട്ട് എത്രയെത്ര എഴുതിയിട്ടുണ്ട് എത്രയെത്ര എഴുതിയിട്ടുണ്ട് കഥകള് നോവലുകൾ ഈ ലഹരിയുടെ മാൽപ്പം വാഴ്ത്തിക്കൊണ്ട് ഞാൻ ഇതിനെതിരായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നല്ല ഇതിനെതിരായിട്ട് പോരാടിയോനെ പഴി കേട്ടോ ഈ അത്യന്താധു അത് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അത് പണ്ടേ മരിച്ചുപോയിട്ടില്ല കബറടക്കം പണ്ടേ നിർവഹിച്ചിരിക്കാൻ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോഴെന്താണെന്ന് അറിയില്ല അതിൻ്റെ അപ്പോസ്ഥലന്മാരോട് ചോദിക്കണം ഞാൻ അതുമായിട്ടൊരു ബന്ധവുമില്ല അങ്ങ് അതിൽ വിശ്വസിച്ചത് അത് ആരൊക്കെയാണ് ഇത് ഇതിനെ അവതരിപ്പിക്കപ്പെടുന്നത് ആരാണത് കൊണ്ടുവരുന്നത് ഇതാണ് സാഹിത്യം ഇങ്ങനെയാണ് സാഹിത്യം എന്ന് എഴുതാത്തവരാണോ അതോ എഴുതുന്നവരാണോ കഴിവുള്ളവർ തന്നെയാണ് പറഞ്ഞത് ഇവിടെ മലയാളത്തിൽ കഴിവുള്ളവരാണ് അത് പറഞ്ഞത് അത് യേശുന്നില്ല എന്ന് കണ്ടപ്പോഴ് ആശാന്മാർ കളം മാറ്റി വിട്ടി ഞാൻ നേരത്തെ പറഞ്ഞേ ഈ ലഹരിനെ വാഴ്ത്തിയവരില്ലേ അവർ തന്നെയാണ് അതുപോലെ നല്ല നിരൂപകരെ കാണാനേ ഇല്ല എന്തൊരു പരാതി ഉണ്ട് ഇവരൊക്കെ എവിടെയാണ് എങ്ങോട്ടാണ് പോയത് അവരി ഇല്ല ഇപ്പോഴും ആ വറങ്കും കുറ്റിയേറ്റ് പോയി നല്ല നിരൂപകരുടെ ഒരു നാടായിരുന്നു കേരളം കേരളം ഏറ്റവും അന്തസ്സുള്ള ഒരു ശാഖയായിരുന്നു അങ്ങനെ ഒരു ഒരു ശക്തമായ നിരൂപണം ചെയ്യുന്ന ചെയ്യുന്നവരാളുകൾ ഇപ്പം ഞാൻ പറയാ കേസരി ബാലകൃഷ്ണ പിള്ള ജോസഫ് മുണ്ടശ്ശേരി കുട്ടിക്കൃഷ്ണമാരാരി ഇങ്ങനെയുള്ള ആ ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നോ ഇല്ല അപ്പം എന്തായിരിക്കും എൻ്റെ കാരണം അങ്ങനെ അങ്ങയുടെ അഭിപ്രായം എന്താ പഠിക്കുക പഠിക്കുക വായിക്കുക ചിന്തിക്കുക എന്നിട്ട് സ്വന്തമായിട്ട് ഒരഭിപ്രായം രൂപീകരിക്കുക ഇതിനൊക്കെ കഴിവ് വേണം അധ്വാനവും വേണം അതൊന്നുമില്ല അവിടുന്നും ഇവിടുന്ന് നുള്ളിപ്പെറുക്കിയിട്ട് പേരെടുക്കുക പേരെടുക്കുക ഉദാഹരണം പറയാം ഗൗരി എൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു കഥയാണ് ആ അങ്ങനെ ഇവൻ അങ്ങനെ പ്രശസ്തനാവണ്ട അത് മോഷണമാണ് എന്ന് ഇപ്പോഴത്തെ ഒരു വിമർശകൻ ഒൻ്റെ പേരും പറയുന്നില്ല അക്ഷര അക്ഷര അക്ഷരവൈര്യ അയാൾ മൂന്ന് തെളിവ് മൂന്ന് തെളിവ് കൊണ്ടുവന്നു ഞാൻ മോഷ്ടിച്ചത് മാധവിക്കുട്ടിയുടെ തരിശിനിലങ്ങൾ എന്ന കഥയിൽ നിന്നാണ് ഗൗരി അതിന് മൂന്ന് തെളിവ് കൊണ്ടുവന്നു അയാൾ ഒന്ന് ഗൗരിയിൽ തരിശിനിലങ്ങളിൽ കടൽക്കരയുണ്ട് ഗൗരിയിലും ഉണ്ട് ഒന്നാമത്തെ തെളിവ് സുപ്രീം കോടതിയിലാണ് നല്ല വിമർശകനല്ലേ രണ്ടാമത്തെ തെളിവ് തരിശിനിലങ്ങളിൽ പാറക്കെട്ടുണ്ട് പാറക്കെട്ട് ഗൗരിയിലൂണ്ട് പോരെ മൂന്നാമത്തെ ഫൈനൽ എവിഡൻസ് ഏറ്റവും വൈറ്റൽ എവിഡൻസ് നിലങ്ങളിൽ ചാറ്റൽ മഴയുണ്ട് ഗൗരിയിലും ഉണ്ട് ഇവ മോഷ്ടിച്ചതല്ലേ ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട മലയാളത്തിലെ ഇപ്പോഴത്തെ ഒരു വലിയ വിമർശകനായി ഞെളിഞ്ഞ് നടക്കുന്നു എന്താ ചെയ്യുക ഈ ചെറുകഥയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ ഒരഭിപ്രായം പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് വലിയൊരു തറവാട്ടിൽ വന്ന ദരിദ്രനായ ബന്ധു ദരിദ്രർ അതിഥിയല്ല ദരിദ്രനായ ബന്ധുവിൻ്റെ നിലയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും ഈവൻ ടുഡേ ഒരു ഉദാഹരണം പറയാം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ വാരികയിൽ മലയാളത്തിലെ ഇന്ന നോവൽ ഇന്ന നോവൽ അതിൻ്റെ അയിമ്പതാം വാർഷികം ഇല്ലെങ്കിൽ എഴുപതാം വാർഷികം ഇന്ന കവിത ഇന്ന കവിത അതിൻ്റെ എഴുപതാം വാർഷികം ലേഖനങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരൊറ്റ കവിത കഥയെക്കുറിച്ച് വന്നിട്ടില്ലല്ലോ ആലോചിച്ച് നോക്ക് ഇവിടെ അങ്ങനെ വാർഷികം പറയേണ്ട ഒരു കഥ വന്നിട്ടില്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സമീപനം ചെറുതോട് ഇപ്പോൾ വയലാർ അവാർഡ് അതിൻ അതിൻ്റെ നിയമാവലി എഴുതിയതിൽ കഥയില്ല അറിയോ ഇല്ല പതിനഞ്ച് കൊല്ലം അതിനെതിരായി പോരാടിയ വ്യക്തി ഞാനായിരുന്നു ഞാനായിരുന്നു അതിനെതിരായിട്ട് എന്തുകൊണ്ട് കഥയെ ചേർത്തില്ല അതിൻ്റെ നിയമാവലി തന്നെ കഥയില്ല അപ്പോൾ കഥ ഇതാ ഇതാക്കൂല അങ്ങനെ പതിനഞ്ച് കൊല്ലം യുദ്ധം നടത്തിയതിന് ശേഷമാണ് വന്നത് ഏ പിന്നെ കഥ ചേർത്തു പക്ഷേ വേറൊരു തമാശ മൽ ഈ വയലാർ അവാർഡിൻ്റെ സുദീർഘമായ ചരിത്രത്തിൽ ഒരൊറ്റ കഥാസമാഹാരത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളൂ അതേതൊക്കെ വേറെ ഒരാൾക്കും മുമ്പും കിട്ടിയിട്ടില്ല അതിന് ശേഷവും കിട്ടിയിട്ടില്ല എനക്ക് കിട്ടിയിട്ടും കൊല്ലം കുറയായി വേറെ കിട്ടിയിട്ടില്ല മോശമാണ് ഇത് എഴുത്തുകാർ സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നു ഇപ്പോൾ കാണുന്ന ഒരോടൊപ്പം ആക്ടറെ ഇത് ഗുണം ചെയ്യുമോ സാഹിത്യത്തിന് അതോ ലോകത്തിലെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രശസ്തരായ ചില എഴുത്തുകാർ ഇങ്ങനെ രണ്ടാൾ വില്യം ഫോക്നർ വില്യം സരോയൻ രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരാണ് അവർ രണ്ടാളും സിനിമയിൽ പോയിട്ട് കൈ പൊള്ളിയിട്ട് ഊരി വന്നവരാണ് ആ വരവിനെക്കുറിച്ച് അതിനകത്ത് ഓടി രക്ഷപ്പെട്ട ഇതിനെക്കുറിച്ച് സരോയൻ ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുണ്ട് തൽക്കാലം പ്രശസ്തി പണം ഇതൊക്കെ കിട്ടും തൽക്കാലം നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ടി പത്മനാഭൻ്റെ കഥകൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ മലയാള കഥാരംഗം ലോകോത്തരമായ കഥാനിലവാരത്തിലേക്ക് ഉയരുമായിരുന്നില്ല എന്ന് ഒരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയതായിട്ട് വായിച്ചിട്ടുണ്ട് ഇത് മറ്റാരുമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് അങ്ങനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണ് എങ്ങനെയാണ് ഇതിനെ ഒരു വലിയൊരു അംഗീകാരമായിട്ട് അങ്ങ് കാണുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നതങ്ങ് മാറ്റി നിർത്ത് അദ്ദേഹം ഒരു ഒന്നാംതരം വായനക്കാരനാണ് എനിക്കറിയാം ഒന്നാം തരം ഒരു വായനക്കാരനാണ് ഒരു വായനക്കാരന് വിവരം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക മമത പ്രത്യേക വില ഞാൻ കൽപ്പിക്കില്ല ഒരു വിവരവും ഇല്ലാത്ത മുഖ്യമന്ത്രി ആരും ഉണ്ടായിട്ടുണ്ട് ആരാണൊന്നും എന്നോട് ചോദിക്കരുത് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലെങ്കിലും അതിന് വലിയ കാരണം അയാൾ വായിച്ച അതുപോലെ അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രായം പുല്ലാങ്കുഴലിന് പുല്ലാങ്കുഴലിൻ്റെ ധർമ്മം എന്നും ഏത് ബൃഹത് നോവലിനെയും മറികടക്കാൻ തനിക്ക് ഒരു ചെറുകഥ മതി എന്ന ആത്മവിശ്വാസവും അങ്ങേക്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നു ഈ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം ആത്മബന്ധം അത്രയ്ക്കും ഉണ്ടോ അതോ എഴുത്തിലൂടെയുള്ള അല്ല ആത്മബന്ധം കൊണ്ട് പറഞ്ഞതല്ല എഴുത്തിലൂടെയുള്ള പരി അല്ല പിണറായി വിജയൻ ദ മാൻ എനിക്കറിയാം പിന്നെ ഞാനൊന്ന് പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ദേശാഭിമാനിയുടെ ഒരു ഫങ്ഷൻ കണ്ണൂർ അക്ഷരമുറ്റം അക്ഷരമുറ്റം അതിൽ ഒരു കൊല്ലം അതിൻ്റെ വാർഷികം കണ്ണൂരാണ് വളരെ അദ്ദേഹം ഒരു മണിക്കൂറിലധികം പ്രസംഗം ചെയ്തു ഒരറ്റ രാഷ്ട്രീയ വാക്ക് പറഞ്ഞിട്ടില്ല പ്രകൃതി സംരക്ഷണം അതായിരുന്നു അദ്ദേഹം അന്നെടുത്ത ടോപ്പിക്ക് വാചാപ്രസംഗമാണ് അല്ലാതെ മുൻകൂട്ടി പേപ്പർ തയ്യാറാക്കി കൊണ്ടുവന്ന് ലെ പോയിൻസ് അല്ല വാചാപ്രസംഗ പ്രസംഗമാണ് വലിയ ഓഡിയൻസുമാണ് ഞാൻ വേ ഈ വേദിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കത്തന്നെ ഞാനുണ്ട് എന്നെ വല്ലാതെ ആ പ്രസംഗം സ്പർശിച്ചു വല്ലാതെ ഞാൻ പോയിട്ട് പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണും മനുഷ്യനും എന്ന പേരിൽ കഥ എഴുതി മണ്ണ് അതിന് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാശ് മുഴുവൻ പിണറായിക്കാവ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗമാണ് എന്നെ കഥ എഴുതിപ്പിച്ചത് അദ്ദേഹം ചിന്തിക്കുന്ന മനുഷ്യനാണ് രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണ് ഞാൻ ഒരു മണിക്കൂറിലധികം ചെയ്ത ആ പ്രസംഗത്തിൽ ഒരു ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കൊച്ചു കൊച്ചു വാക്യങ്ങളല്ലേ ഉള്ളൂ നീണ്ട വാക്യങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കൊച്ചു കൊച്ചു വാക്യങ്ങൾ നിർത്തി 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 പറയുന്നത് അതൊക്കെ എൻ എന്നിലേറെ മതിപ്പുളവാക്കുന്നതാണ് അന്നത്തെ ആ പ്രസംഗം ഞാനിത് പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ കഥയുടെ മൂലം അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗമാണ് പ്രകൃതി സംരക്ഷണം അദ്ദേഹം അത് സംസാരിച്ച വിഷയം പുതിയ എഴുത്തുകാരുടെ വികൃതികൾ വായിക്കാറുണ്ട് കഥകളായാലും നോവലുകളായാലും കവിതകളായാലും വായിക്കാറുണ്ടോ അത് അതിനെ വിലയിരുത്തുന്നു ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ശത്രുക്കളുടെ എണ്ണം കൂടും ഏ എനക്കൊന്നും ഉണ്ടായിട്ടല്ല അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നെ കഥ തുടക്കക്കാരൻ തന്നെ ഇലസ്ട്രേഷൻ ഒന്നുമില്ലാതെ മിനിമം പതിമൂന്ന് പേജാണ് മാതൃഭൂമി നേരത്തെ പറഞ്ഞില്ലേ വ്യാകരണ തെറ്റില്ലാതെ നേരെ ചൊവ്വേ ഒരു വാചകം എഴുതാൻ കഴിയുന്നവനും ഈ മത്സരത്തിന് കഥയച്ച് തന്നിട്ടുണ്ട് അവരതും ഞാൻ വായിക്കണ്ടേ സർ എൻ്റെ സ്ഥിതി എന്താവും ഞാൻ ഗുളിക കൂടുതൽ കഴിക്കേണ്ടി നിങ്ങൾ പൈസ തരില്ലോ അല്ല തന്നാൽ തന്നെ അതുകൊണ്ട് എത്ര മാസത്തെ ഗുളിക കഴിക്കാൻ കഴിയും അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച് ഈ ആദ്യത്തെ ഈ ടോക്ക് ഷോ അതിൽ പങ്കെടുത്ത് ഇത്രയും നേരം ഞങ്ങളോട് ചിലവഴിച്ചു ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങളും മറ്റ് നേരെയുള്ള സാഹിത്യ യാത്രകളെ കുറിച്ചും വളരെ വിശദമായി നമ്മൾ സംസാരിച്ചു ഇത്രയും ദൂരം വന്ന് ഞങ്ങളോട് പങ്കെടുത്ത് അഭിമുഖത്തിന് തയ്യാറായി വന്നാൽ അങ്ങേക്ക് വളരെയധികം നന്ദിയുണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റിന് വേണ്ടി ഈ നന്ദി രേഖപ്പെടുത്തും ദ പ്ലഷർ ഈസ് മൈൻ Thanks. <laughs>